ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് വൺ ട്രാൻസ്ഫറും അതോടൊപ്പം തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററിയുമായി ബന്ധപ്പെട്ട പുതിയ സർക്കുലർ എച്ച് എസ് കേപ്പിൽ വന്നിരിക്കുകയാണ്. ആ സർക്കുലറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഒന്ന് 100K അടിക്കാനുള്ള ഒരു പൂതി കൊണ്ട് പറയാണ്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പ്ലസ് വൺ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള പുതിയ സർക്കുലറിൽ പറയുന്നത് അതിൻ്റെ ഡേറ്റ് നവംബർ 2 മുതലാണ് നമ്മുടെ വിക്ടേഴ്സിലെ ക്ലാസ് തുടങ്ങുന്നതെങ്കിൽ ഇതേ നവംബർ 2 രാവിലെ 10 മുതലാണ് ട്രാൻസ്ഫർ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻസ് നടക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ കിട്ടിയ റിസൾട്ട് വരണ്ടേ? അത് നവംബർ 2 രാവിലെ 10 അഡ്മിഷന് വേണ്ടി പോകാൻ പറ്റുന്ന രീതിയിൽ സൈറ്റിൽ ലഭ്യമാകും. അതായത് നവംബർ 1 ഉച്ചയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. നവംബർ 1 ഉച്ചയ്ക്ക് ശേഷം ഏത് സമയത്തും പ്രതീക്ഷിക്കാം. രാത്രിയോ അല്ലെങ്കിൽ പുലർച്ചെയോ എങ്ങനെയാണ് വരാൻ പറയുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. കാര്യം നവംബർ 2 രാവിലെ 10 ഉള്ളിൽ വരുമെന്നാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ ഈ ട്രാൻസ്ഫറിന് ശേഷമുള്ള വാക്കൻസി ലിസ്റ്റ് ഈ 2 ഇതേ നവംബർ 2 രാവിലെ 10 മുതൽ നമ്മുടെ എച്ച് എസ് കേപ്പ് സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആ വാക്കൻസി ലിസ്റ്റ് പ്രകാരം നവംബർ 5 വൈകുന്നേരം 5 നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ അപേക്ഷിക്കാം. ആർക്കൊക്കെ അപേക്ഷിക്കാം? മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടിയവർക്ക് പറ്റുമോ? ഇല്ല. കമ്മ്യൂണിറ്റി കോട്ടിൽ കയറിയവർക്ക് പറ്റുമോ? അതും പറ്റില്ല. പിന്നെ ആർക്കാ പറ്റുക? അപേക്ഷകൾ കൊടുത്തിട്ട് ഇതുവരെ കിട്ടാത്തവർക്ക്, മെറിറ്റ് സീറ്റിൽ അപേക്ഷകൾ കൊടുത്ത് കിട്ടാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത മറ്റു കുറേ ആൾക്കാരുണ്ട്, നോൺ ജോയിനിങ് ആയി പോയവർ. അതോടൊപ്പം തന്നെ സീറ്റ് കിട്ടിയിട്ട് TC വാങ്ങിപ്പോയവർ. ഇവർക്കൊന്നും സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നവംബർ 2 മുതൽ നവംബർ 5 നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. കിട്ടിയ കുട്ടികൾക്ക് നവംബർ 2 രാവിലെ 10 മുതൽ നമ്മുടെ നമ്മളെ കാൻഡിഡേറ്റ് ലോഗിൻ വഴി അതിൽ ട്രാൻസ്ഫർ റിസൾട്ട് എന്ന് പറഞ്ഞ ഐക്കൺ ഉണ്ടാവും. ആ ട്രാൻസ്ഫറിന് ബന്ധപ്പെട്ടൊരു ഐക്കൺ ഉണ്ടാവും, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ നിന്ന്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് എടുത്തു തരും. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും, ഫീസിൻ്റെ കാര്യവും, പിന്നെ കിട്ടിയ ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്. നിങ്ങൾ അതേ സ്കൂളിലാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. അതേ സ്കൂളിലാണെങ്കിലും നിങ്ങളുടെ കോഴ്സ് മാറിയിട്ടുണ്ടെങ്കിൽ സ്കൂളിലെ പ്രിൻസിപ്പാളെ കണ്ടു കഴിഞ്ഞാൽ പ്രിൻസിപ്പാൾ അത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തോളും. ഓക്കെ. പിന്നെ മറ്റേതെങ്കിലും സ്കൂളിലാണ് ലഭിച്ചതെങ്കിൽ ഫീസുമായിട്ട് ബന്ധപ്പെട്ട ഫീസ് അടച്ച റെസീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതുമായിട്ട് നിങ്ങളുടെ സ്കൂളിലേക്ക് പോവുക. അപ്പോൾ അത് പ്രിൻസിപ്പാൾ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. പിന്നെ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ സ്കൂളിൽ കൊടുത്തിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് തിരിച്ചു തരും. അതും കൊണ്ട് നേരെ നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് നിങ്ങൾ കിട്ടിയ സ്കൂളിലേക്ക് ചെല്ലുക. ഓക്കെ. അധികം സംശയങ്ങളൊന്നും ഉണ്ടാവണം വഴിയില്ല. കാര്യം ട്രാൻസ്ഫർ ഒരുപാട് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടന്നതുകൊണ്ട് എന്താണ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ഇതെങ്ങനെ നോക്കുന്നതെന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ സ്വയം നോക്കാവുന്നതേ ഉള്ളൂ. കിട്ടാത്തവർ നവംബർ 2 മുതൽ 5 വരെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കിട്ടാത്ത കുട്ടികൾക്കൊരു വിചാരം ഉണ്ടാവും, ഞങ്ങൾക്ക് സീറ്റില്ലാന്ന്. നിങ്ങൾ പേടിക്കേണ്ട. കാര്യം ഈ ട്രാൻസ്ഫറിൽ എത്ര സീറ്റുകൾ ഒഴിവുണ്ടോ അത്രയും സീറ്റുകൾ ഈ സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ഉണ്ടാകും. കാര്യം വേറൊന്നുണ്ട്, ട്രാൻസ്ഫർ കിട്ടിയ കുട്ടികളാണ് ട്രാൻസ്ഫർ അടിക്കുന്നത്. അപ്പോൾ 10,000 സീറ്റുകൾ ഒഴിവുണ്ടായിരുന്നു ട്രാൻസ്ഫറിൻ്റെ സമയത്ത്. അപ്പോൾ ഈ കുട്ടികൾ ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിച്ച സീറ്റുകൾ അവർ പോയി ചേർന്ന് കഴിഞ്ഞാലും അവിടെ വീണ്ടും 10,000 സീറ്റുകൾ ഒഴിവുണ്ടാകും. പക്ഷേ അത് നിങ്ങൾ വിചാരിച്ച സ്കൂളോ വിചാരിച്ച കോഴ്സോ ആവണമെന്നില്ല. അത്രമാത്രം പ്രശ്നം ഈ സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സെക്കൻഡ് സപ്ലിമെൻ്ററി എന്തായാലും ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാണ്ട് ഇവിടെ കിട്ടിയാലേ ഞാൻ പഠിക്കുള്ളൂ എന്ന് പറയരുത്. പിന്നെ ട്രാൻസ്ഫർ ഇങ്ങക്ക് വേറൊന്ന് കിട്ടി, എനിക്ക് പഴയ സ്കൂൾ തന്നെ മതി എന്നാണെങ്കിൽ നടക്കില്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് ഏതെങ്കിലും സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾ പെർമനൻ്റായി ചേരണം, അല്ലേ? നിങ്ങൾ പോകണ്ട. ഇനി എനിക്ക് കിട്ടും ട്രാൻസ്ഫർ നോക്കുമ്പോൾ, ട്രാൻസ്ഫർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സ്കൂളിൽ തന്നെ നിങ്ങൾ പെർമനൻ്റായി. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങളവിടെ സീറ്റ് അവിടെ തന്നെ ഉണ്ട്, പോവില്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ഈ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് ഇതിന് ശേഷം 9 മണിയാകുമ്പോൾ മറ്റൊരു വീഡിയോ ഉണ്ടാവും. അത് നിങ്ങൾക്കും പരീക്ഷ എഴുതുന്നവർക്കും പഠിക്കാൻ തുടങ്ങുന്നവർക്കൊക്കെ ഉപകാരമാകുന്ന ഒരു മോട്ടിവേഷൻ്റെ വീഡിയോ ആയിരിക്കും. തീർച്ചയായും വിദ്യാർത്ഥികളത് കാണുക, രക്ഷിതാക്കളാണെങ്കിലും കാണുക, മറ്റുള്ളവരെ അറിയിക്കുക, ലിങ്കൊക്കെ അയച്ചുകൊണ്ട് നിങ്ങൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.